തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സി ദിവാകരന്റെ പരാജയം അത് ചർച്ച ചെയ്യുന്ന വേദികളിലൊക്കെ സി ദിവാകരന് അടി കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമാണ് സി ദിവാകരന് ആശ്വാസം. പക്ഷേ സി ദിവാകരനെ നേതൃതലത്തിൽ കൂകിയിരുത്തുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സി ദിവാകരൻ കരയുന്ന അവസ്ഥയിലാണ് നേതാക്കളോട് സംവദിക്കുന്നത്. തന്നെ എന്തിന് ബലിയാടാക്കി, തന്നെ എന്തിന് നിറുത്തി നാണം കെടുത്തി, നിറുത്തി തോൽപ്പിച്ചു എന്നുള്ളതിനെ അദ്ദേഹം ഉപയോഗിക്കുന്നത് നിറുത്തി നാണം കെടുത്തി എന്നുള്ളതാണ്. സി പി എം മാത്രമല്ല തന്നെ പണിഞ്ഞത്, പിന്നിൽ നിന്ന് കുത്തിയത്, സി പി ഐയും കുത്തി എന്നു തന്നെയാണ് സി ദിവാകരന്റെ പരാതി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സി പി ഐ നേതാക്കളുമായുള്ള ആശയവിനിമയത്തിൽ സി ദിവാകരൻ എടുക്കുന്ന നിലപാട് ഈ തരത്തിലാണ്. അപ്പോൾ സി ദിവാകരൻ ചോദിക്കുന്നു, തന്നെ സി പി എം അല്ല പിന്നിൽ നിന്ന് കുത്തിയത്, സി പി എം മാത്രമല്ല സി പി ഐയും പിന്നിൽ നിന്ന് കുത്തി, എന്തിനാണ് തന്നെ നിർത്തി നാണം കെടുത്തിയത്, നിർത്തി തോൽപ്പിച്ചത്? അതിന് സി പി ഐയുടെ മുതിർന്ന നേതാക്കൾ സി ദിവാകരനോട് പറയുന്നത് കൂടുതൽ വാചകമടിക്കണ്ട എന്നു തന്നെയാണ്. അതിനവർ കാരണമാക്കുന്നത് 2014 കാര്യങ്ങളാണ്. 2014 സി പി ഐയുടെ ജോയിന്റ് പൊളിറ്റിക്കൽ ഫിഗേഴ്സ് മത്സരിച്ചിരുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത ബെനറ്റ് അബ്രഹാം എന്ന നേതാവിന് ഇന്ന് കോടികൾ കൈപ്പറ്റി സീറ്റ് മറിച്ചു എന്നുള്ള ആരോപണമാണ് നേരിട്ടത്. ആ ആരോപണം നേരിട്ടതിൽ പ്രമുഖ വ്യക്തിത്വമായിരുന്നു സി ദിവാകരൻ. സി ദിവാകരനെതിരെ അന്വേഷണ കമ്മീഷൻ ഉണ്ടായി. ആ അന്വേഷണ കമ്മീഷൻ സി ദിവാകരൻ, പാർട്ടി അന്വേഷണ കമ്മീഷൻ സി ദിവാകരൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. അതായത് ബെനറ്റ് അബ്രഹാമിന് സീറ്റ് മറിച്ചു നൽകിയതിൽ പണം മറിഞ്ഞു എന്നുള്ള ആരോപണത്തിന് അടിസ്ഥാനമുണ്ടെന്ന് കണ്ടെത്തിയത് സി പി ഐ തന്നെയാണ്. സി പി ഐ സംസ്ഥാന തലത്തിൽ നടപടികളുണ്ടായി, ദേശീയ തലത്തിലും നടപടിയുണ്ടായി. അങ്ങനെ നടപടിക്ക് വിധേയനായ വ്യക്തിയാണ് സി ദിവാകരൻ. ഇന്ന് അതേ സി ദിവാകരൻ തന്നെ തോൽപ്പിച്ചു എന്ന് കരയുമ്പോൾ സി ദിവാകരന് പാർട്ടിപരമായി അത്തരമൊരു നിലപാടും ആക്ഷേപവും മുന്നോട്ട് വയ്ക്കാൻ അവകാശമില്ല, അല്ലെങ്കിൽ ധർമ്മമില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറ്റ് സി പി ഐ നേതാക്കൾ. അതിന് കാരണമാകുന്നത് 2014. പക്ഷേ സി ദിവാകരൻ പറയുന്നു തന്നെ പിന്നിൽ നിന്ന് കുത്തി. സി ദിവാകരൻ എതിരാളികൾ പറയുന്നു നാവെടുക്കണ്ട, സി ദിവാകരനെ അടിച്ചൊതുക്കുകയാണ് അവർ. 2014 പാർട്ടി കമ്മീഷൻ കണ്ടെത്തിയ കാര്യങ്ങളാണ് സി ദിവാകരനെതിരെ ഇപ്പോൾ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ സി ദിവാകരൻ ഓട്ടുമറിച്ചു, പാർട്ടി ഓട്ടുമറിച്ചു എന്ന സി ദിവാകരന്റെ ആരോപണം അന്വേഷിക്കാൻ പോലും സി പി ഐ തയ്യാറാകുന്നില്ല. ഇതിനടിസ്ഥാനം ഏതു തരത്തിലാണ് സി ദിവാകരന് രാഷ്ട്രീയപരമായി തിരിച്ചടി ഉണ്ടായത്? 2014 ബെനറ്റ് അബ്രഹാമാണ് മത്സരിക്കുന്നത്. ബെനറ്റ് അബ്രഹാം മത്സരിക്കുമ്പോൾ 248,941 വോട്ട് നേടുന്നുണ്ട്. 248,000 2.5 ലക്ഷത്തിന് അടുപ്പിച്ച് വോട്ട് ബെനറ്റ് അബ്രഹാം വാങ്ങുന്നു. 28.5 വോട്ടാണ് സി പി ഐ മണ്ഡലത്തിൽ നേടുന്നത്. ബെനറ്റ് അബ്രഹാം എന്ന പാർട്ടിയുമായോ മുന്നണിയുമായോ അല്ലെങ്കിൽ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ആൾക്കാർക്കൊന്നും അറിയാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം, ഒരു കാൻഡിഡേറ്റ്, അതാണ് ബെനറ്റ് അബ്രഹാം. അപ്പോൾ 2014 ബെനറ്റ് അബ്രഹാം 28.5% വോട്ട് നേടിയതിൻ്റെ സ്ഥാനത്ത് 2019 എത്തുമ്പോൾ സി ദിവാകരൻ എത്ര വോട്ട് നേടി? 25% വോട്ടാണ് നേടിയത്. 25% വോട്ട് നേടുന്നു. അപ്പോൾ ബെനറ്റ് അബ്രഹാമിൽ നിന്നും വോട്ട് കുറയുകയാണ് സി ദിവാകരൻ. 28-ൽ നിന്നും 25 കുറയുന്നു. ബെനറ്റ് അബ്രഹാം അല്ല സി ദിവാകരൻ. സി ദിവാകരൻ സിറ്റിംഗ് എം എൽ എ ആണ്. മാത്രവുമല്ല സി പി ഐയുടെയും ഇടതുപക്ഷ നേതൃനിരയിലും അതിശക്തനായ പോരാളിയും സാന്നിധ്യവുമായി അറിയപ്പെടുന്ന വ്യക്തിയാണ്. എന്നിട്ടും സി ദിവാകരന് എന്തുകൊണ്ട് നാണം കെട്ട രീതിയിൽ തോൽക്കേണ്ടി വന്നു എന്നുള്ളത് ചർച്ച ചെയ്യാൻ പോലും സി പി ഐക്ക് താല്പര്യമില്ല എന്നുള്ള പരാതി ഉയരുന്നത് സി ദിവാകരനിൽ നിന്നാണ്, സി ദിവാകരൻ പക്ഷത്തിൽ നിന്നാണ്. പക്ഷെ സി ദിവാകരൻ്റെ നാവ് അടഞ്ഞു പോകുന്നത്, തിരുവനന്തപുരം പോലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ സി പി ഐയുടെ സിറ്റിംഗ് എം എൽ എ ആയ സി ദിവാകരൻ മത്സരിക്കാനെത്തുന്നു. ആ സി ദിവാകരന് 2014 ആരുമല്ലാതിരുന്ന പാർട്ടിയിലോ മുന്നണിയിലോ ജനപക്ഷത്തോ അല്ലെങ്കിൽ ജനഹിതം തേടുന്ന ഇടത്തേക്കോ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ ഒന്നുമല്ലാത്ത ബെനറ്റ് അബ്രഹാം നേടിയ വോട്ട് പോലും, വോട്ടിംഗ് ശതമാനം പോലും ഈ സി ദിവാകരന് നേടാൻ കഴിയാത്തത് എന്ത് എന്നുള്ള ചോദ്യം വെറും ചോദ്യമായി അവശേഷിക്കുന്നു. സി ദിവാകരൻ കരഞ്ഞ് നിലവിളിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അദ്ദേഹം ഏതൊക്കെ വേദികൾ കിട്ടിക്കഴിഞ്ഞോ, നേതൃത്വവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ വേദികൾ കിട്ടിക്കഴിഞ്ഞാലും സി ദിവാകരൻ ഉന്നയിക്കുന്നത് തന്നെ നാണം കെടുത്തി, തന്നെ നിർത്തി തോൽപ്പിച്ചു, തന്നെ പിന്നിൽ നിന്ന് കുത്തി. അപ്പോൾ സി പി എം ആണോ പിന്നിൽ നിന്ന് കുത്തിയത്? സി പി എമ്മും പിന്നിൽ നിന്ന് കുത്തി, സി പി ഐയും പിന്നിൽ നിന്ന് കുത്തി. അപ്പോൾ സി പി ഐ പിന്നിൽ നിന്ന് കുത്തിയാൽ സ്വാഭാവികമായും അന്വേഷണം വരണം. പക്ഷേ സി ദിവാകരൻ്റെ കാര്യത്തിൽ ഇനി എങ്ങനെയാണ് അതുണ്ടാവുക എന്നതാണ് സി ദിവാകരൻ കാത്തിരിക്കുന്നത്, നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അന്വേഷണം ആവശ്യപ്പെടാനോ
അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുതാര്യമായും സത്യസന്ധമായും രാഷ്ട്രീയ ധാർമ്മികതയും പുലർത്തി മുന്നോട്ട് കൊണ്ടുപോകാനോ സി ഡി വാഗരൻ എന്ന നേതാവിന് സാധിക്കുന്നില്ല. അതിനു കാരണം 2014 സി പി ഐയുടെ തന്നെ പാർട്ടി നേതൃത്വം സി ദിവാകരന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലവുമായിട്ടുള്ള സീറ്റ് കൈമാറ്റത്തിൽ പണമിടപാട് നടന്നു എന്ന് കണ്ടെത്തുകയും സി ദിവാകരനെതിരെ നടപടി നേരിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സി പി ഐ പുകയുകയാണ്. രണ്ട് വിഭാഗമായി സി ദിവാകരനെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്, സി ദിവാകരന് എതിരാകുന്ന വിഭാഗവുമുണ്ട്. ആ അർത്ഥത്തിൽ സി ദിവാകരനിലേക്കുണ്ടായ ഈ വോട്ട് ചോർച്ച, ബെനറ്റ് അബ്രഹാം നേടിയതുപോലും നേടാതിരുന്ന സി ദിവാകരൻ്റെ വോട്ട് ചോർച്ച ഫലത്തിൽ സി ദിവാകരന് തന്നെ തിരിച്ചടിയാകുന്നു. സി ദിവാകരൻ്റെ വാദഗതികൾക്ക് പാർട്ടിയിൽ അംഗീകാരം ലഭിക്കുന്നില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്.